Hello, amigos. I am going to show you video. I am going to video. I am going to show you a video. I am going to I have a lot of customers. I have a lot of blue sticks. I will set a pump. Features are like that.
ഹൈബ്രിഡ് എഞ്ചിൻ, അതുപോലെ തന്നെ എൽഇ ഡി ഹെഡ്ലൈറ്റ്സ് ചെറിയ വ്യത്യാസമുണ്ട്, എൽഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ഫസ്റ്റ് ചാൻ സപ്പോർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ രണ്ട് സ്കൂട്ടറിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഞ്ചിനേഴ്സിൽ കുറച്ചൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ വണ്ടി ലോങ് ടൈം വേണ്ടി വരും, എനിക്ക് പത്ത് സൈഡ് അത്ര അറിയില്ല. എന്തായാലും ഹൈബ്രിഡ് എഞ്ചിൻ എന്തായാലും ഒരു യൂസ്ഫുൾ സാധനം തന്നെയാണ്, സ്കൂട്ടേഴ്സിന് പ്രത്യേകിച്ചും അത് വളരെ യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയാണ് സ്കൂട്ടറിൻ്റെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ FZ-X ലോഞ്ചിലേക്ക് FZ-X കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അവർ നമ്മുടെ ബൂസ്റ്റിക്സിൻ്റെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓ വെയിറ്റ്, ആ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അടിപൊളിയാണല്ലോ, ഇത് നമ്മളെ ഫോട്ടോ ആണല്ലോ. ഇത് ഞങ്ങള് കാലിക്കറ്റ് ബൂസ്റ്റിക്സിന്റെ ഫസ്റ്റ് കൊണ്ടായത് ഇക്കോടി ബീച്ച്, ആ ഒരു ഫോട്ടോ ആണ്. അതായത് ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എടാ എന്തോ എന്നെ സിഗ്നൽ എടുത്തടാ, പക്ഷെ കുറച്ചൊരു നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു അന്ന് എടുത്തത്, അവർക്ക് കൊടുക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ആ വീഡിയോ ലിങ്ക് ചെയ്യാൻ മേലെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. കുറച്ച് ഫോട്ടോസും നമുക്ക് ഇനി ലോഞ്ച് വീഡിയോ കാണാം. അപ്പോൾ ന്യൂ ഇതിലേക്ക് ഇപ്പോൾ പുതിയ എങ്ങനെ ലോഞ്ച് ചെയ്യണമല്ലോ, പ്രൊജക്ട് ലാംപാണ് വരുന്നത്, ഒരു യൂണിഫോംസ് എടുക്കാമെന്ന് തോന്നുന്നു. പുതിയ എൽ ഇ ഡി ബ്രേക്ക്ലേറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ നയിച്ചിട്ടുണ്ട്. ഓ ടാങ്കിൻ്റെ ഇതൊക്കെ നല്ല രസമായിട്ട് നമ്മൾ റൈഡർക്ക് കാണാൻ ഒരു ടാങ്കിൻ്റെ വൺ സൈഡ് ആയിട്ട് വരുന്ന ഒരു ടാങ്ക് ആയിട്ടും എല്ലാ സെറ്റപ്പൊക്കെ മൊത്തത്തിൽ ഇറക്കുന്നത്. സൈഡ് വൈസ് അത്ര ഇമ്പ്രസീവ് അല്ലെങ്കിലും കൊള്ളാം. ഏതൊക്കെ ഒരു വണ്ടിയുടെ പല വണ്ടികളുടെ ഒരു ചായ തോന്നുന്നുണ്ട്, പഴയ നമ്മുടെ ഒരുപാട് വണ്ടികളുടെ പുതിയ ഇൻസ്ട്രുമെന്റ് അൻസോട് വരുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ സംഭവം FZ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടും അതിൻ്റെ ഒരു എഞ്ചിനെ കുറിച്ച് അത്യാവശ്യം അറിയുന്നതുകൊണ്ടും കൂടി പറയാം, ഈ ഒരു വണ്ടി എന്ത് തന്നെ ആയാലും ലുക്ക് വൈസ് എനിക്കും അത്രക്കൊരു ഇമ്പ്രസീവ് ലുക്കൊന്നും തോന്നിയില്ല. നേരിട്ട് വന്നത് ചിലപ്പോൾ ബെറ്റർ ലുക്കാവും. എന്ത് തന്നെയായാലും ഇതിൻ്റെ ഈ ഒരു റൈഡിംഗ് ഫിക്ഷനൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു എഞ്ചിൻ പക്ക ഒരു കുറച്ചുകൂടെ നമുക്ക് എക്കണോമിക്കലി ടൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എഞ്ചിൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പേഴ്സണലി വണ്ടി ലോഞ്ച് ചെയ്താൽ തന്നെ ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ കറക്റ്റ് അറിയുള്ളൂ. എന്തായാലും ഈ ഒരു FZ-X എഞ്ചിൻ്റെ റിക്വയർമെൻറ്റും ഈ ഒരു റൈഡിംഗ് പൊസിഷനും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആവും എന്ന് എനിക്ക് തോന്നുന്നത്. ലുക്ക് വൈസ് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ അത്ര ഇമ്പ്രസീവ് അല്ല. ഓക്കെ, ഹെഡ്ലൈറ്റൊക്കെ ഓക്കെയാണ്. ഓ അതുപോലെ തന്നെ ചാർജിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്, അത് വലിയൊരു നൈസായി. രണ്ട് ചാർജിങ് പോർട്ടും ഉണ്ട്, അടിപൊളി. അതേപോലെ പുതിയ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണെങ്കിൽ വരുന്നത്, പുതിയ ആപ്പാണ്, കുറച്ചുകൂടെ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ കുറവുണ്ട്, കുറച്ചുകൂടെ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും.
എൻജിൻ കപ്പാസിറ്റി ഇതിലും വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് കൂടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് കൂടെ എഫ്ജിയിലും വരണ്ട് ആയിരുന്നു നമുക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ നല്ല ദുരിതമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട്. ആയാലും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടായാലും കുറച്ചുകൂടെ അട്രാക്റ്റീവാണ്. എഫ്ജിയിലുള്ളതും ഇപ്പോഴത്തെ FZ-X ഉള്ളതും അത്ര ഒരു ഇമ്പ്രസീവ് അല്ല ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വണ്ടീനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൊള്ളാം, ഒരുപാട് കാര്യങ്ങൾ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് പോലെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ USB ചാർജിങ് ഡ്യുവൽ പോർട്ട് USB ചാർജിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈലാൻഡിൻ്റെ ഡിസൈൻ ആണെങ്കിലും കുഴപ്പമില്ലാനുള്ള രസമുണ്ട്. അതുപോലെ എനിക്ക് പേഴ്സണലി ടാങ്കിൻ്റെ ആ ഒരു ടൈഡർക്ക് കിട്ടുന്ന ടാങ്കിൻ്റെ ആ ഒരു വ്യൂ വളരെ അട്രാക്റ്റീവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി വണ്ടിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റൈഡ് ഫീലും ഇതൊക്കെ അറിയണമെങ്കിൽ എന്തായാലും വണ്ടി ഗുണം ചെയ്യണം. ബാക്കി ഡിസൈൻ വൈസ് അത്ര ഒരു ഇൻട്രസ്റ്റായി തോന്നുന്നില്ല. പിന്നെ നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. കാളിമാരായിട്ട് SMS അലേർട്ടൊക്കെ വന്നിട്ടുണ്ട്. കാളിമാരായിട്ട് SMS അലേർട്ട് കണക്ഷൻ സ്റ്റാറ്റസ് മൊബൈൽ ബാറ്ററി സ്റ്റാറ്റസൊക്കെ കാണിക്കും. അത് കുറച്ചുകൂടെ നന്നായി. ഇൻസ്ട്രുമെന്റ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണക്കുമായി എന്നാൽ തോന്നി പുതിയ അതൊരു ഫാൻസി ഇതൊരു ഫാൻസി സെറ്റപ്പ് ആണെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. അടിപൊളി നമ്മുടെ RP മീറ്റർ ഫോണിൽ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ റൈഡ് പോകുമ്പോൾ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ രണ്ടൊരു കൺസോൾ കാണുമ്പോൾ ഇതിലെ ടാക്കോമീറ്റർ കുറച്ചുകൂടെ നൈസാണ്. ആ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അക്സസറീസ് LED ഗ്ലാസുകളുണ്ട്. ഇതിൻ്റെ റേറ്റാണ് ഓക്കെ. കുറെ എല്ലാ വണ്ടിക്കും അസസറി വരുന്നുണ്ട്. പുതിയ റേറ്റ് കുറേ ആയിട്ട് മാറില്ല. ഇത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് FZ-X വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FZ-യുടെ എഞ്ചിൻ വെച്ച് FZ-യുടെ എഞ്ചിൻ ഭയങ്കര റിഫൈൻഡാണ്. നല്ല ഹൈ വേഗത്തിലും നമുക്ക് റിഫൈൻഡായി പോകും. ഒരു കമ്പ്യൂട്ടറിൻ്റെ എഞ്ചിൻ ഇതുവരെ ഒരു ഹൈവേ കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ഒരു രീതിയിലാണ് FZ-യുടെ എഞ്ചിൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ട്. അപ്പോൾ ആ ഒരു എഞ്ചിൻ വെച്ച് FZ-X വരുമ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് പൊസിഷൻ, കുറച്ചുകൂടെ നല്ല ഇൻസ്ട്രുമെൻറ്റ് കൺട്രോൾ, USB ചാർജർ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സീറ്റും കുറച്ചുകൂടെ നല്ല കംഫർട്ട് തരുന്ന രീതിയിലുള്ള സീറ്റാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ FZ-X കുറച്ചുകൂടെ ഒരു ടൂറിംഗ് ഓറിയൻറ്റഡ് ഒരു പെട്രോൾ ബൈക്ക് പോലെയാണ് എനിക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വണ്ടി എന്തായാലും അടിപൊളി. പക്ഷേ കുറച്ചുകൂടെ നന്നായിരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു XSR XSR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു എന്നാണ്. കാരണം ഒരുപാട് പേര് യമഹയില് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് XSR. ഒരു പക്ഷേ ഭാവിയിൽ യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്യാർക്കും ഇതൊരു ക്ലാസിക് പെട്രോ ബൈക്കുകളുടെ സെഗ്മെൻറ്റിൻ്റെ ഒരു ജസ്റ്റ് ഓപ്പണിംഗ് മാത്രമാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് ഈ ഒരു FZ-X എഞ്ചിൻ വെച്ചിട്ട് ഇതുപോലെ ഒരു ക്ലാസിക് പെട്രോ ബൈക്ക് വരുന്നെങ്കിൽ എന്തായാലും അതൊരു ഔട്ട്സ്റ്റാൻഡിങ് ബൈക്ക് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ യമഹ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്രയും പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിൻ്റെ ആപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആദ്യം ഇറങ്ങിയ ആപ്പാണ് ഇപ്പോൾ സ്കൂട്ടേഴ്സിലൊക്കെ ഉള്ളത്. ബൈക്കുകളിൽ ഇനി മുതൽ പുതിയ ഇതാണ് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിൻ്റെ നെക്സ്റ്റ് വെർഷൻ ആണ് വരുന്നത്. ഞാൻ ആദ്യം ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഓൾറെഡി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു ജസ്റ്റ് ഇനീഷ്യേറ്റീവാണ്. ഭാവിയിൽ കുറച്ചുകൂടെ നല്ല ഫീച്ചേഴ്സും കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കും. അപ്പോൾ അതുപോലെ തന്നെയായി കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോളിംഗ് കോളിലായിട്ട് ഇമെയിൽ അലേർട്ട്, ടെക്സ്റ്റ് മെസ്സേജ്, ബാറ്ററി ലെവൽ, ഫോണിൻ്റെ ബാറ്ററി ലെവൽ കാണിക്കും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഓക്കെ അല്ല
ഈ ഒരു ഫീച്ചർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ടഫ് മീറ്റർ, അത് നമ്മൾ ഇൻസ്ട്രുമെന്റ് കൺസോളിൽ കാണുന്ന പോലെ ലൈബ്രറിയിൽ കാണുമ്പോൾ കുറച്ചുകൂടി വേറെ തന്നെ ഒരു ഫീൽ കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു റൈഡൊക്കെ പോകുമ്പോൾ മൊബൈൽ ഹോൾഡർ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തിട്ടാണ്ട് ഈ ഒരു ടഫ് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു ഫീൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, അത് നല്ലൊരു ഫാൻസി ഫീച്ചറായി. ഫാൻസി ആണെങ്കിലും അടിപൊളി ഫീച്ചർ. പിന്നെ അതാ നമ്മൾ ഗ്ലോബൽ റൈഡേഴ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ മൈലേജും കാര്യങ്ങളും വെച്ചിട്ട് ഫാമിലി സിസ്റ്റം ഇതൊക്കെ വളരെ ഒരു സംഭവമാണ്, എന്നാലും ഓക്കെ. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ മാൽ ഫംഗ്ഷൻ അങ്ങനത്തെ സംഭവങ്ങൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കാണിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായി. ബാറ്ററി ആൻഡ് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. മേ ബി ഇന്ന് ഫ്യൂച്ചറിൽ ഒന്നുകൂടെ അടിപൊളി ഫീച്ചേഴ്സ് യമഹ കൊണ്ടുവരുന്നത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ എല്ലാ ലൈനപ്പിലും എല്ലാ വണ്ടികളിലും ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കുറച്ച് ഹയർ സൈഡ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഫറുണ്ട്, FZ-X ഫസ്റ്റ് പെർച്ചേസ് ചെയ്യുന്ന 200 ആൾക്കാർക്ക് ഈ ഒരു ജി ഷോപ്പിൻ്റെ സ്പെഷ്യൽ വാച്ചും കൂടെ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഹയർ സൈഡാണ്, 1,16,000 ആണ് ബ്ലൂടൂത്ത് ഇല്ലാത്തതിന് വരുന്നത്. കണക്ട് വൈ ഉള്ളതിന് 1,90,000 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ FZ-X നോക്കുമ്പോൾ കുറച്ചൊരു ഹയർ സൈഡാണ് പ്രൈസ്, കുറച്ചൊന്ന് കുറച്ചായിരുന്നു എനിക്ക് തോന്നി. എന്നാലും ഓക്കെ, റെട്രോ അല്ലേ, റെട്രോ സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രൈസ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബൈക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ. ഓക്കെ, ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്തതോട് പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ FZ-X 2.5 അല്ലെങ്കിൽ XSR ആയിട്ടാണ് യമഹ ഈ ഒരു റെട്രോ സെഗ്മെൻറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ബ്ലാസ്റ്റ് തന്നെയായിരുന്നു, റെട്രോ സെഗ്മെൻറ്റിലൊരു എക്സ്പ്ലോഷൻ നടക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, FZ-X വന്നത് വെച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഭാവിയിൽ അങ്ങനത്തെ വണ്ടികൾ കൂടെ യമഹ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും എന്ന എക്സ്പെക്റ്റേഷനോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ആൻഡ് ഗോസ്.